ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് പൂക്കൾ ഒരുക്കുകയാണ് തിരുവനന്തപുരം കുന്നുകുഴിയിലെ 85-കാരനായ ജോർജ് ഫെർണാണ്ടസ്. റൊട്ടിയും ചോറുമൊക്കെ ഉപയോഗിച്ചാണ് ജോർജിന്റെ പുഷ്പ നിർമ്മാണം. ഒറിജിനലിനെ വെല്ലുന്ന ഈ പുഷ്പങ്ങൾ ഓരോന്നും ജോർജിന്റെ കരവിരുതിൽ പിറന്നവയാണ്. ഇവയിലേറെയും ആഹാര സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണെന്നത് വിശ്വസിക്കാൻ പ്രയാസമായേക്കാം. എന്നാൽ വാസ്തവം അതാണ്. റൊട്ടിയും ബന്ധുഭാഗത്തിലായ ചോറും ഉപയോഗിച്ച് നിർമ്മിച്ച പുഷ്പങ്ങളാണ് ഇതെല്ലാം. ഈ പ്രാവശ്യം ചോറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചോറ് ഒന്ന് രണ്ട് കെമിക്കൽസ് കൂടെ മിക്സ് ചെയ്ത് അത് വെച്ചിട്ടുള്ള പൂക്കള്. അത് വളരെ ലാസ്റ്റിംഗ് ആണ്. ഇത്രയും നാളായിട്ട് അത് കേടന്ന് വന്നിട്ടില്ല. ബ്രെഡും ഒന്ന് രണ്ട് കെമിക്കൽസും പശയൊക്കെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അത് 10-15 വർഷം വരെ ഇരിക്കും. തുണിയും പേപ്പറും മെഴുകും മാഷിന് നിർമ്മാണ വസ്തുക്കളാണ്. 15 വർഷം മുമ്പ് ബാംഗ്ലൂരിലെ സ്കൂളിൽ പ്രധാന അധ്യാപകനായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. കരകൗശല വിദ്യയോടുള്ള പ്രണയമൂത്ത മാഷ് ജോലി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തെത്തി. കുന്നുവഴിയിലെ വീട്ടിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കരകൗശല വിദ്യയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ വേറിട്ട മാധ്യമങ്ങളിലൂടെ പിറന്ന സൃഷ്ടികളാണ് ഇവയെല്ലാം. മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ഈയിടെ പ്രദർശിപ്പിച്ച മാഷിന്റെ കൃത്രിമ പുഷ്പങ്ങളെല്ലാം ചൂടപ്പം പോലെ വിറ്റുപോയി. പ്രകൃതിയോടുള്ള സ്നേഹമാണ് മാഷിനെ പൂക്കളോട് അടുപ്പിച്ചത്. എനിക്ക് എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഓരോ പ്രാവശ്യം എന്തെങ്കിലും പുതിയതൊന്ന് കണ്ടുപിടിക്കും. അതിൽ നിന്നൊക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റഡി ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് പൂക്കളാണ് കൂടുതൽ ഇഷ്ടം. 1-2 ഫോറിൻ പൂക്കളുണ്ട്, പക്ഷെ കൂടുതൽ നാടൻ പൂക്കളാണ് എനിക്കിഷ്ടം. കുന്നുകുഴിയിലെ തന്റെ വീട്ടിൽ 200-ഓളം കരകൗശല വിദ്യകളാണ് മാഷ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ 1000-കണക്കിന് പേർ മാഷിന്റെ ശിഷ്യരായുണ്ട്. കലാപഠനവുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങളും ജോർജ് രചിച്ചിട്ടുണ്ട്. നിരന്തര പ്രയത്നവും കഠിനാധ്വാനവുമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ. പ്രായം വകവയ്ക്കാതെ ജോർജ് മാഷ് കലയോട് കാട്ടുന്ന ആത്മാർത്ഥത പുതുതലമുറയ്ക്ക് പ്രചോദനമാകുകയാണ്. ദിബുക്കല്ലിയൂർ, സൂര്യാനൂസ്, തിരുവനന്തപുരം.